മുസ്ലിം ലീഗിനെയും അതിന്റെ സംസ്ഥാനാധ്യക്ഷൻ പാണക്കാട് സാധികലി ശിഖാപതങ്ങളെയും പാഠം പഠിപ്പിക്കുക എന്ന വാശിയിലേക്കാണ് ഇപ്പോൾ സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയുള്ളത്. ഇ കെ വിഭാഗം സുന്നികളിലെ ബഹുഭൂരിപക്ഷവും ഈ വിഭാഗത്തോടൊപ്പമാണ് ഉള്ളത്. പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് സമ്മേളനത്തിൽ നിന്നും സമസ്ത യുവനേതാക്കളെ തഴഞ്ഞതാണ് ഇ കെ വിഭാഗം നേതാക്കളെയും പ്രവർത്തകരെയും പ്രകോപിപ്പിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാനാധ്യക്ഷൻ പാണക്കാട് സാധികലി ശിഖാപതങ്ങൾ പ്രസിഡന്റായ ഈ സ്ഥാപനത്തിൽ നിന്നും സമസ്ത യുവാക്കളെ മാറ്റി നിർത്തിയത് ലീഗ് ഇടപെട്ടെന്നാണ് വലിയ വിഭാഗവും വിശ്വസിക്കുന്നത്. അബ്ദുൽ ഹമീദ് ഫൈസി, അമ്പലക്കടവ്, സത്താർ, പന്തല്ലൂർ തുടങ്ങിയ പ്രമുഖ നേതാക്കളാണ് അവഗണിക്കപ്പെട്ടിരിക്കുന്നത്. സമസ്ത നേരിട്ടെത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ പട്ടിക്കാട് ജാമിയയിലെ സമ്മേളനത്തിൽ നിന്നാണ് ഈ അനുഭവം ഉണ്ടായത് എന്നതിനാൽ ഇതിന് തിരിച്ചടിയായി ലീഗിന് ശക്തമായ ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകാനാണ് തീരുമാനം. സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂലികളെ തഴഞ്ഞ് മുന്നോട്ട് പോകണമെന്ന അഭിപ്രായത്തിനൊപ്പമാണ് സംഘടനയിലെ പൊതുവികാരം. സമസ്ത നേതൃത്വം സി പി എമ്മിനോട് പല വിഷയങ്ങളിലും സഹകരിക്കുന്നതാണ് മുസ്ലിം ലീഗിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ലീഗ് നേതൃത്വത്തിന്റെ അറിവോടുകൂടി പ്ലാൻ ചെയ്ത ഇടപെടലാണിപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒടുവിലത്തെ എപ്പിസോഡാണ് പട്ടിക്കാട് അറബി കോളേജിലും അരങ്ങേറിയിരിക്കുന്നത്. എരുതിയിൽ എണ്ണയൊഴിച്ചതിന് തുല്യമായ എഫക്റ്റാണ് ഈ സംഭവം ഇപ്പോൾ സമസ്തയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹൈദരലി ശിഹാബ് തങ്ങൾ ലീഗ് അധ്യക്ഷനായപ്പോൾ സ്വീകരിച്ച നിലപാടുകളിൽ നിന്നും സാധികലി ശിഹാബ് തങ്ങൾ വ്യതിചലിക്കുന്നതിൽ തങ്ങൾ കുടുംബത്തിലും എതിർപ്പുയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതും ലീഗ് നേരിടാൻ പോകുന്ന അടുത്ത വെല്ലുവിളിയാണ്. സമസ്ത ഒന്നടങ്കം എതിരായാൽ അതോടെ മുസ്ലിം ലീഗിന്റെ അടിത്തറയാണ് തകർക്കപ്പെടുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ പി കെ ഫിറോസ് തോറ്റതിന് ഒരു പ്രധാന കാരണം തന്നെ സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് ഇടത്തോട്ട് പോയതിലാണ്. ലീഗ് സമസ്ത പോര് തുടർന്നാൽ മലപ്പുറത്തെ ലീഗിന്റെ പൊന്നാപുരം കോട്ടകൾ മാത്രമല്ല കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പല സിറ്റിംഗ് സീറ്റുകളും ലീഗിന് നഷ്ടമാകും. മാത്രമല്ല പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലും അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകും. നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ 10,000 താഴെ മാത്രമാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൽ UDFന്റെ ഭൂരിപക്ഷമുള്ളത്. സമസ്ത ഒപ്പമില്ലെങ്കിൽ പോലും ഇത്തവണ ഇടതുപക്ഷം പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള ഈ മണ്ഡലത്തിൽ സമസ്ത കൂടി ലീഗിന് എതിരായാൽ പിന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയായിരിക്കും പൊന്നാനിയിൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക. സമസ്തയുമായി പോരടിക്കാൻ നിൽക്കുന്ന ലീഗ് നേതൃത്വം സ്വന്തം ശക്തി എന്താണെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത്. സെക്യുലർ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിലും ലീഗിന് ലഭിക്കുന്ന വോട്ടുകൾ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായം നൽകുന്ന വോട്ടുകളാണ്. അവിടെ സമസ്ത വലിയ ഒരു ഘടകവുമാണ്. സാധികളി തങ്ങൾക്ക് അതറിയില്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെങ്കിലും ഉപദേശിക്കുന്നത് നല്ലതായിരിക്കും. കോൺഗ്രസിന്റെ വോട്ടുകൾ ഇല്ലെങ്കിൽ എത്ര സീറ്റുകൾ ലീഗ് ജയിക്കും എന്നതിനെക്കുറിച്ചും ലീഗ് നേതൃത്വം ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. സമസ്തയെ എതിരാക്കാൻ കോൺഗ്രസ് പോലും ആഗ്രഹിക്കാത്തത് സംഘടിതമായ ആ വോട്ട് ബാങ്കിനെ പേടിച്ച് തന്നെയാണ്. RSS എതിരായാൽ BJP ഒന്നുമല്ലെന്ന അവസ്ഥയിലേക്ക് സമാനമായിരിക്കും സമസ്ത കൈവിട്ടാൽ ലീഗിനും സംഭവിക്കുക. രാജ്യം ഉറ്റുനോക്കുന്ന പ്രധാന വിഷയങ്ങളിൽ പോലും വ്യക്തമായ നിലപാടില്ലാത്ത കോൺഗ്രസിനൊപ്പമാണ് ലീഗ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതും ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷം തിരിച്ചറിയുന്നുണ്ട്. പൗരത്വ നിയമഭേദഗതി വിഷയത്തിലായാലും ബാബറി മസ്ജിദ് വിഷയത്തിലായാലും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന കാര്യത്തിലായാലും ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച മതേതര പാർട്ടി CPM ഇടതുപക്ഷമാണ്. അതും കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നന്നായി അറിയാം. ഈ തിരിച്ചറിവുള്ളതുകൊണ്ട് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കടുത്ത ഇടതുപക്ഷ വിരുദ്ധരായ മത നേതാക്കൾ പോലും ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. സമസ്ത നേതാക്കളുടെ നിലപാട് മാറ്റവും ഇടതുപക്ഷ നിലപാടിനുള്ള പിന്തുണയാണ്. രാജ്യത്തെ പൗരന്മാരെ രണ്ടായി ചിത്രീകരിക്കുന്ന പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ലക്ഷങ്ങളെ തെരുവിലിറക്കി ഇടതുപക്ഷം മനുഷ്യ ശൃംഖല തീർത്തപ്പോൾ അതിൽ വിവിധ ജാതി മത സംഘടനാ പ്രവർത്തകർക്കൊപ്പം സമസ്ത പ്രവർത്തകരും സജീവമായി പങ്കാളികളായിട്ടുണ്ട്. അന്നു മുതലാണ് ലീഗ് നേതൃത്വത്തിന് സമസ്തയോടുള്ള പക വർദ്ധിച്ചിരിക്കുന്നത്. മനുഷ്യ ശൃംഖലയിൽ പങ്കെടുത്ത ലീഗ് നേതാവിനെ ഉൾപ്പെടെ പുറത്താക്കിയ ചരിത്രമാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന് അവകാശപ്പെടാനുള്ളത്. മോദി സർക്കാരിനെതിരെ ഇടതുപക്ഷം സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ പരിപാടിയിലും ക്ഷണം ലഭിച്ചിട്ടും ലീഗ് നേതൃത്വം ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ ആരുടെ താല്പര്യമാണ് ലീഗ് നടപ്പാക്കുന്നതെന്നതും വ്യക്തമാണ്. ഇവിടെയാണ് ലീഗാണോ സമസ്ത നേതൃത്വമാണോ ശരിയെന്ന് ലീഗിന് വോട്ട് ചെയ്യുന്നവരും വിലയിരുത്തേണ്ടത്.